കേരളത്തിലെ ചില ബി ജെ പി തമാശകൾ കൂടി ഇവിടെ ഈ വീഡിയോയിൽ പറയാം. അല്ലെങ്കിൽ ഇത് രാഷ്ട്രീയം, ലേറ്റസ്റ്റ് രാഷ്ട്രീയം പൂർണ്ണമാവില്ല. പ്രധാനമന്ത്രി വൈകാതെ തൃശ്ശൂരിൽ വരാൻ പോവുകയാണ് നരേന്ദ്രമോദി. അപ്പം വൻ തയ്യാറെടുപ്പുകളാണ് തൃശ്ശൂരിൽ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ബി ജെ പിയുടെ നേതൃയോഗം, സംസ്ഥാന നേതൃയോഗം കഴിഞ്ഞ ദിവസം നടന്നു. അതിൻ്റെ അകത്ത് നടത്ത കാര്യങ്ങളൊക്കെ ഇപ്പം ചെറുത കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അത് വളരെ രസകരമാണ്. ബി ജെ പിയുടെ ലക്ഷ്യം ആദ്യമേ പറയട്ടെ, ഈ തെരഞ്ഞെടുപ്പിൽ, വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ലക്ഷ്യം തൃശ്ശൂർ പിടിക്കുക എന്നുള്ളതാണ്. തിരുവനന്തപുരമൊന്നുമല്ല. തിരുവനന്തപുരത്ത് ശശി തരൂർ വീണ്ടും നിൽക്കുകയാണെങ്കിൽ ജയസാധ്യതയൊന്നും അങ്ങനെ ഉറപ്പാക്കാൻ ബി ജെ പിക്ക് കഴിയില്ല എന്ന് അവർ തന്നെ വിചാരിക്കുന്നുണ്ട്. പിന്നെ അവർക്ക് ജയിക്കാൻ അവർ കാണുന്ന സാധ്യതകൾ മുഴുവൻ തൃശ്ശൂരിലാണ്. അപ്പം തൃശ്ശൂർ കേന്ദ്രീകരിച്ച് കൊണ്ടിപിടിച്ച പ്രചരണ കോലാഹലങ്ങളാണ് ബി ജെ പി ഇറക്കാൻ പോകുന്നത്. ബി ജെ പി കാർഡ് തൃശ്ശൂര് കൈക്കലാക്കുക, സുരേഷ് ഗോപിയെ അവിടെ മുന്നിൽ നിർത്തിയിട്ട്. അത് എത്രയോ നാളുകളായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി തൃശ്ശൂരിൽ വരുന്നത്. അതിനു മുന്നോടിയായിട്ട് നടന്ന നേതൃയോഗത്തിലെ തമാശകൾ അവിടെ, ഇതിൽ കേന്ദ്ര പ്രതിനിധിയായിട്ട് പങ്കെടുത്തത് ബി ജെ പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായ ഡോക്ടർ രാധാമോഹൻ അഗർവാൾ എം പി ആണ്. അദ്ദേഹം അതിൻ്റെ ഉദ്ഘാടകനായിരുന്നു. അദ്ദേഹം അവിടെ പറഞ്ഞത് കേരളത്തിലെ ബി ജെ പിക്ക് വെല്ലുവിളി ബി ജെ പി തന്നെയാണ്, പുറത്തുനിന്നല്ല. അർത്ഥം ആ വാക്കിൻ്റെ ആലോചിക്കുക. അദ്ദേഹം പറഞ്ഞതാണ് കേരളത്തിൽ ബി ജെ പിക്ക് വെല്ലുവിളി ബി ജെ പി തന്നെയാണ്. നിങ്ങൾ തമ്മിൽ, നേതാക്കൾ തമ്മിൽ ഗ്രൂപ്പിസം, അടിപിടി കൂടൽ, നിങ്ങൾ നേതൃത്വം ശരിയല്ല, നിങ്ങൾക്കിതിനെ നന്നാക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ ഓരോരുത്തർ ഇതിനെപ്പറ്റി സംസാരിക്കും. അപ്പോൾ വേദിയിൽ ആരൊക്കെ ഇരിക്കുന്നു? എം ഡി രമേശ്, കുമ്മനം രാജശേഖരൻ, എ പി അബ്ദുള്ളക്കുട്ടി തുടങ്ങിയ പ്രധാന നേതാക്കളെല്ലാം അവിടെ അതിനകത്തിരിപ്പുണ്ട്. ഈ രാധാമോഹൻ വളരെ തുറന്ന് അടിച്ച് രാധാമോഹൻ അഗർവാൾ ആ യോഗത്തിൽ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് യോജിപ്പില്ല. ഇതിൻ്റെ പാർട്ടിയിലെ വെല്ലുവിളി പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ്. ആദ്യം നമ്മുടെ സ്വന്തം വീടൊന്നും നന്നാക്കിയെടുത്തില്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകത്തില്ല. ഒരു ആത്മഗതം പോലെയാണ് അദ്ദേഹം സംസാരിച്ചത് കേരളത്തിലെ നേതാക്കളോട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ശബരിമലയിൽ നമുക്ക് പിടിച്ചുപോയി, ഒരു ഒരു സ്വയം കണ്ടെത്തലാണ്, ആത്മപരിശോധന നടത്തുകയാണ്. അദ്ദേഹം പറഞ്ഞതാണ് ഈ യോഗത്തിൽ, ശബരിമലയിൽ നമുക്ക് പിഴച്ചുപോയി, പ്രക്ഷോഭം കൈവിട്ടുപോയി, അത് നിങ്ങളുടെ നേതൃത്വത്തിന് പറ്റിയ കുഴപ്പം. രണ്ട്, കേരളത്തിൽ ഏറ്റവും വികസനം നടക്കുന്ന ഒരു സമയം ഈ കാലഘട്ടമാണ്. എങ്ങനെ? ബി ജെ പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി തൃശ്ശൂരെ നേതൃയോഗത്തിൽ പറയുകയാണ്, ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത് കേരളത്തിൽ ഇപ്പോഴാണ്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ എപ്പോഴും, ഈ കഴിഞ്ഞ 7.5 വർഷം, അത് പിണറായി സർക്കാരിൻ്റെ ഭരണകാലത്താണെന്ന് പരസ്യമല്ല, ഇൻഡോറിൽ ബി ജെ പി നേതൃയോഗത്തിൽ ഒരു കേന്ദ്ര നേതാവ് പറയുകയാണ്, നിങ്ങൾ ആത്മപരിശോധന നടത്തണമെന്ന്. അപ്പോൾ ഇത് എന്താണ് മനസ്സിലാക്കേണ്ടത്? തൃശ്ശൂർ ഇങ്ങി എടുക്കുകയെന്ന് സുരേഷ് ഗോപി പലതവണ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ പോയി എടുത്തു, അത് പൊങ്ങിയില്ല, ശരിക്കും പൊങ്ങിയില്ല. അപ്പോൾ ഇത്തവണ സുരേഷ് ഗോപി ഇങ്ങി എടുക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊങ്ങുമോ എന്നുള്ള വിലയിരുത്തലാണ് രാധാമോഹൻ അഗർവാൾ ഇപ്പോൾ നിർവഹിച്ചത്. നിങ്ങൾ കൊള്ളില്ല നേതാക്കളെ, നിങ്ങൾ ശരിയാവില്ല, ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ശരിയാവില്ല, അതുകൊണ്ട് ഞങ്ങൾ ചില നല്ല കക്ഷികളെ ഞങ്ങൾ പാർട്ടിയിലേക്ക് എടുത്തിരിക്കുകയാണ്. അത് അദ്ദേഹം പറഞ്ഞല്ല കേട്ടോ, ഇതിന് എൻ്റെ കമൻ്റാണ്, ഇത് ലാസ്റ്റ് പോസ്റ്റാണ് ഈ വീഡിയോയുടെ. അതുകൊണ്ട് ഞങ്ങൾ ചില നല്ല ആൾക്കാരെ, കഴിവ് തെളിയിച്ച, ശേഷിയും ശെമുഷിയും ഒക്കെ തെളിയിച്ച ചില നേതാക്കളെ, ചില വ്യക്തികളെ ഞങ്ങൾ സംസ്ഥാന നേതൃത്വത്തിലേക്ക് കൊണ്ടുവരികയാണ്. അതിലൊന്ന് ദേവൻ എന്ന നടക്ക, അങ്ങനെയുണ്ട്. ദേവനെ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാക്കി നിയമിച്ചിരിക്കുന്നു. വളരെ വലിയ ജനപിന്തുണയുള്ള ഒരു നേതാവാണ് ദേവൻ. അദ്ദേഹത്തെ ബി ജെ പി കിട്ടിയത് ഒരു മുതൽ കൂട്ട് തന്നെയാണ്, സംശയമില്ല. രണ്ടാമത് ഒരു മേജർ രവിയെ കൂടെ എടുത്തിട്ടുണ്ട്. രാജ്യസ്നേഹം വഴിഞ്ഞൊഴുകുന്ന ആളായതുകൊണ്ട് ബി ജെ പിക്ക് യോഗ്യനാണ്. രാജ്യസ്നേഹ സിനിമകൾ മോഹൻലാലിനെ വെച്ചെടുത്തിട്ടുള്ള ആളാണ്. മിഷൻ 90 ഡേയ്സിൻ്റെ പ്രധാന കക്ഷിയായിരുന്നു രാജീവ് ഗാന്ധി കൊലക്കേസിലെ അന്വേഷണത്തിൽ, പ്രതികളെ പിടിക്കുന്നതിൽ. വില്ലാളി വീരനാണ്, ഒരു സംശയവും വേണ്ട. അങ്ങനെ ഒരു മുതൽക്കൂട്ടായിട്ട് ബി ജെ പിയിലേക്ക്
മേജർ രവിയെ കൂടി എടുത്ത് വൈസ് പ്രസിഡന്റ് മാരാക്കി രണ്ടുപേരെ. പിന്നെ വേറൊരു വൈസ് പ്രസിഡന്റ് ഇപ്പൊ അവിടെ ഇരിപ്പുണ്ട്, എ പി അബ്ദുള്ള കുട്ടി, അത്ഭുത കുട്ടിയായിട്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ബി ജെ പിക്ക് ഒരു നല്ല ഒരു വേറൊരു പുതിയ നേതൃത്വത്തെ ഇവർ ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. മികച്ച നേതൃത്വമാണ്, മികച്ചത്, വളരെ മികച്ചതാണ് കേട്ടോ. അതിന്റെ ഫലം ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ പൊക്കിയെടുത്തുകൊണ്ട് മിക്കവാറും അത് തെളിയിച്ചേക്കാം. നമുക്ക് കാത്തിരുന്ന് കാണാം.